ദൗർബല്യങ്ങളും ബലഹീനതകളും പരിഹരിച്ച് ഒരു വർഷത്തിനുള്ളിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കരിമ്പുഴ അറ്റാശ്ശേരിയിലെ യോഗത്തിലാണ് സുധാകരൻ മനസ്സ് തുറന്നത്. സുധാകരൻ്റെ ആഗ്രഹം കൊള്ളാം. ഏതൊരു നേതാവും ആഗ്രഹിക്കുന്നതേ സുധാകരനും ആഗ്രഹിച്ചുള്ളൂ. അതിലെന്താ തെറ്റ്? പക്ഷേ ഇത് കേരളവും കോൺഗ്രസ്സുമാണെന്ന് സുധാകരൻ മറന്നുപോയോ? ഇത് പഴയ ജനതാ പാർട്ടിയല്ല സുധാകരൻ്റെ, LDFഉം അല്ല, UDF ആണ്. എതിർവശത്ത് പിണറായി വിജയനും LDFഉമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്തോ സുധാകരൻ ഈ തള്ളലൊക്കെ തള്ളിയത്. നാലാൾ പോകുമ്പോൾ കോൺഗ്രസ്സിലേക്ക് 400 ആളുകൾ വരും. അത് മാധ്യമങ്ങൾ കാണുന്നില്ല. 40-50 വർഷം സർവീസുള്ളവർ പോയപ്പോഴും കൂടെ ആരും പോയിട്ടില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരൻ പറഞ്ഞല്ല, സുധാകരൻ പരിഹസിച്ചത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയാണ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. യൂണിറ്റുകളും മൈക്രോ യൂണിറ്റുകളും രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് അടിമുടി മാറുമെന്നാണ് സുധാകരൻ പറയുന്നത്. 100,000 യൂണിറ്റുകൾ രൂപീകരിക്കാനാണ് KPCC ലക്ഷ്യമിടുന്നതെന്നാണ് സുധാകരൻ്റെ മറ്റൊരാഗ്രഹം. അതും കൊള്ളാം, ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. 1,000മോ 10,000മോ അല്ല, 100,000 യൂണിറ്റുകളാണ് ലക്ഷ്യം. കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മലർപൂമ്പൊടി വിൽപ്പനക്കാരൻ്റെ സ്വപ്നം പോലെയാണെങ്കിലും സുധാകരനെ അങ്ങനെ എഴുതി തള്ളിയൊന്നും നോക്കണ്ട. സുധാകരൻ നനച്ചാൽ പുലിയെ പിടിക്കും, പക്ഷേ വിചാരിക്കില്ലെന്നുള്ളതാണ് പിന്നാമ്പുറ സംസാരം. വേറൊന്നും വിചാരിക്കല്ലേ, നടക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ഈ ജാടയും പദ്ധതിയുമൊക്കെ ഉള്ളു, എന്നെ തിരിവിളിക്കല്ലേ എന്നാവും അത് കേൾക്കുമ്പോൾ സുധാകരൻ മനസ്സിൽ പറയുന്നത്. പിന്നെ ചരിത്രപരമായ ഒരു സംഭവമാണ് ഈ യൂണിറ്റ് കമ്മിറ്റികൾ. രാജ്യത്ത് ആദ്യമായാണ് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. അത് കേരളത്തിലാണ്. 14 ജില്ലകളിൽ 14 ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിലെ യൂണിറ്റ് കമ്മിറ്റികൾ നിലവിൽ വരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 28 ബൂത്തുകളിൽ 135 യൂണിറ്റുകൾ നിലവിൽ വരും. സംസ്ഥാനത്തൊട്ടാകെ 1,500ഓളം യൂണിറ്റ് കമ്മിറ്റികളുടെ ഉദ്ഘാടനമാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത്. ഈ യൂണിറ്റ് കമ്മിറ്റികളിൽ ഉപയോഗിക്കാനുള്ള ത്രിവർണ പതാകകൾ പൂർണ്ണമായും കരിമ്പുഴ നെയ്ത്ത് ഗ്രാമത്തിലെ ഖാദിയിൽ നെയ്തെടുത്തവയാണ്. സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് പ്രസിഡന്റായി ഹരിദാസൻ പാണ്ഡികശാലിയെയും സെക്രട്ടറിയായി ഷിഗാബുദ്ദീനെയും ട്രഷററായി സുമ നായപ്പുള്ളിയെയും തിരഞ്ഞെടുത്തു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചത്.